हाई फ्रेंड्स रंजू टेक ब्लॉग्स वीडियो एल स्वागत इन नाम और नाडन मसाल वरुतर और चिकन चुक्की നിങ്ങൾ വിചാരിക്കും ഇഷ്ടം പോലെ ചിക്കൻ റെസിപ്പി യൂട്യൂബിൽ കിടക്കുന്നുണ്ട് പിന്നെ എന്തിനാ ഇയാൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നതെന്ന് പക്ഷേ ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നാടൻ മസാല നമ്മൾ ഈ ഒരുപാട് ബ്രാൻഡഡ് കമ്പനികളുടെ മസാലകൾ ഉപയോഗിച്ചിട്ടാണ് പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുള്ളത് ഇന്ന് നമ്മൾ നാടൻ മസാല വീട്ടിൽ എങ്ങനെ മിളകും മല്ലിയും വറുത്തരച്ച് എന്തൊക്കെ പുതിയ കൂട്ടുകൾ ചേർത്തിട്ടാണ് ഈ ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം ഇതിൻ്റെ അവസാനം ചേർക്കുന്ന इंग्रीडियंस इंटे हाईलाइट अब ई वीडियो वे कई चिकन चुक सीक्रेट टेस्ट निर्णय अलू अद वीडियो वे का इष्ट लाइक कमेंट सब्सक्राइब ओके वीडियो अब नम्बर स्पेशल वरतर चिकन नमुक का इंग्रीडियंस ഇവിടെ അരച്ച ഇഞ്ചി ഉണ്ട് ഒരു 3 4 കഷ്ണം അരച്ച ഇഞ്ചി ഇതൊരു ഒരു കുടം വെളുത്തുള്ളി അരച്ചതാണ് ഇതൊരു 4 സബോള ഒരു 2 നേന്ത്രക്കായ മുളകുപൊടി മല്ലിപ്പൊടി ഇത് മസാല ഇത് മല്ലി മുളകും കൂടി വറുത്ത് അരച്ചതാണ് ഇത് മസാല പൊടിച്ചതാണ് വറുത്ത് ഇത് ചിക്കൻ വളരെ ടേസ്റ്റി ആണ് ഇത് എല്ലാവരും ട്രൈ ചെയ്യണം ഇതൊന്ന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം അത്യാവശ്യം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഒരുപാട് കൂടുതലല്ല എന്നാൽ അത്യാവശ്യം ഫ്ലെയിം ഉണ്ട് ഇതാണ് വെച്ചിരിക്കുന്നത് ഓക്കേ अब नमुक मिगक वरक इतना पत् पद मिग मो इतर मुका को चिकन नाक मुंब वेट पर नाकी कलव ऐसा को अगर मिग धारा मे चन इच मीन वे कुमें एरी वेण पर अब ईर मिग वरते वरक कुछ अब सपरेट वरतरिका ना नमुक मलिये मुलगे मूप व्यत अब अब मलि सपरेट वरक मिग सपरेट वरक ओके मिग चाईट वीर्त वर इतल मूत चुनाव पाल भाषा पर मिगि कहार वो कृषि भाषा पर मिगि करी मण करी करी मेर स्मेल वो नाम ऐसे आई अब नमक വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഓക്കേ മല്ലി വറുത്ത് മാറ്റി വെച്ചു മുളക് വറുത്ത് മാറ്റി വെച്ചു ഇനി അടുത്തത് ഈ മസാല വറുക്കണം ഇത് വറുത്ത് പൊടിച്ചിടാ നല്ലത് അരക്കണേക്കാൾ നല്ലത് വറുത്ത് പൊടിച്ച് മാറ്റി വെക്കാം ഇത് ആവശ്യത്തിന് ഇടാ നല്ലത് നമ്മൾ കുറച്ചധികം കുരുമുളക് പെരിഞ്ചീരകം സ്റ്റാർ കറുകപ്പട്ട നമ്മൾ ഗ്രാമ്പു ഏലക്കായ സ്റ്റാർ അനീസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ വറുക്കാം ഓക്കേ नामिप लेवल मूपर अंज मिनट वे मूं मिनट वरता लो फ्लैम मूं मिनट वरती चुटल के ना फ्लैम नमर मिनट कौटा इन पुट सौंड पुट सौंड अब आ मूप नोकी नमक वरत पड़ी वैसे वाले ना ओर ई ब्रांड कंपन ई चिकन मसाल मीट मसाल फिश मसाल पेगे पुवाद इत ना कुछ अर कोन मसाल वाचे पड़े मिक्स पड़ी और पात्र वैसे पल कसाल कूट इतने अर टी स्पून अलग काल टी स्पून ना वरतर कल वाले एलुपा अब इत ना इन कई चीन कुछ ओके अब नाम मूप मूप कहनी वरुत पड़ी मलि मिग मसाल वरुत कई कलर निटो जस्ट आ मूप अटी वीडू का ओके ना चिकन आदमी ते कुछ नारंग नीर अर मुरी नारंग नीर मेरे सोफ्टन कटा वेटी हार्ड वेग चल चल चिकन हार्ड अब सोफ्ट आटे ना चेर नारंग नीर पे कुछ उप अब वरतरच मिगू
മല്ലി കൂടിയുള്ള പേസ്റ്റ് ഇതൊരു കുറച്ച് ഇതുപോലെ ഇടുക അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മസാലപ്പൊടി മസാലപ്പൊടി നമ്മൾ വറുത്ത് പിന്നെ വറുത്ത് പൊടിച്ച് വെച്ചതാണ് അതുകൂടി ഇടുക അത് അത് കംപ്ലീറ്റ് മിക്സ് ചെയ്യാം കംപ്ലീറ്റ് മിക്സ് ചെയ്തോളും കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യാം അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഈ നേരെ ഫ്രീസറിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം ഫ്രീസറിൽ വയ്ക്കുക മസാലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇത് കംപ്ലീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ ചിക്കൻ മറിനേറ്റ് ചെയ്യാനായിട്ട് ഫ്രീസറിൽ കയറ്റി വെച്ചിരിക്കുകയാണ് ഫ്രിഡ്ജിനേക്കാളും നല്ല ഫ്രീസറിൽ വയ്ക്കുകയാണ് കാരണം അത് അധിക സമയം വയ്ക്കേണ്ട കാര്യമില്ല ഫ്രീസറിലാകുമ്പോൾ മസാലയൊക്കെ പുരട്ടി ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് തിരിച്ചെടുക്കാം ഈ മസാലയ്ക്കൊന്ന് ഇവിടെ സബോളി മസാലയൊക്കെ ഒന്ന് ആവണ സമയത്ത് കൊണ്ട് നമുക്കത് മറിനേറ്റായി കിട്ടും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു അതിൽ കുറച്ച് കുരുമുളക് പെരുജീരകം പട്ട അങ്ങനെ കുറച്ച് മസാല ഇട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഇഞ്ചി ചതച്ചത് അതിൻ്റെ പകുതി മതി പകുതി പകുതി ഇഞ്ചി ഇട്ടു അടുത്തായിട്ട് നമ്മൾ ഇട്ടോളാം വെളുത്തുള്ളി വെളുത്തുള്ളി പേസ്റ്റാണ് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു ഓക്കെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഒന്ന് നോക്കണം അടി പിടിക്കാണ്ട് അമർത്തി അളക്കുക പെട്ടെന്ന് അടി പിടിക്കുന്ന അതിയുണ്ട് ചെറിയ പേസ്റ്റായിരുന്നു അരച്ച പേസ്റ്റായിരുന്നു ഓക്കെ ഇനി നമ്മളടുത്തത് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കിട്ടും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നതാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഒരു മുളക് പൊടി ഓക്കെ പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അതായിട്ട് വന്നിരുന്ന് ഇളക്കുക നല്ലോണം ഉരുളി ചൂടായി കിടക്കുമ്പോൾ ഇത് ഇട്ട വശം പെട്ടെന്ന് ചിലപ്പോൾ കരിയാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോഴും അടുത്ത് വേപ്പില കൊണ്ടുവച്ചാണെങ്കിൽ ഇത് മൂക്കണ സമയത്ത് നമ്മൾ വേപ്പില ഇട്ട് കൊടുത്തണമെങ്കിൽ കരിയാണ്ട് കിട്ടും നമുക്ക് അല്ലേ ഇതിന് ഈ മുളക് പൊടി മൂത്ത ഒരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ വേപ്പില ഇട്ട് കൊടുക്കാം വേപ്പില ഒരുവിധം മൂത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സബോള ഇട്ട് കൊടുക്കാം മസാലയും സബോളയും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക യോജിപ്പിച്ചിട്ട് ഏതാണ്ടൊരു 10 മിനിറ്റോളം ഇങ്ങനെ വയ്ക്കുക ഒന്ന് മൂക്കണ സമയം സബോളയിൽ നിന്ന് മൂക്കണ സമയം വയ്ക്കണം ഓക്കെ കുറച്ച് ഇതിൽ ഉപ്പ് ചേർക്കാം സബോളയ്ക്കുള്ള ഉപ്പ് മാത്രം നമ്മൾ ചേർക്കണം ചിക്കനിൽ ഉപ്പ് നമ്മൾ ചിക്കനിൽ ചേർത്തിട്ടുണ്ട് സബോളയ്ക്കുള്ള ഉപ്പ് മാത്രം ഇതിൽ ചേർക്കുക ഓക്കെ പിന്നെ ഇതിൽ നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ മസാലപ്പൊടി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാലപ്പൊടി മസാലപ്പൊടി ചേർക്കുക ഒരു അര ടീസ്പൂൺ ചേർത്താൽ മതി ഓക്കെ സബോള ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഒനിയൻ ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട് കാണുമ്പോൾ അറിയാം നല്ല മണം വരുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ കഴിക്കാവുന്നുണ്ട് അത്ര നല്ല മണം വരുന്നുണ്ട് നല്ല മുകളിലേക്ക് നല്ല ടേസ്റ്റ് മസാലയുടെ മണവും ഇതൊക്കെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ മറിനേറ്റഡ് ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ചിക്കൻ ഈ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇടാം ഓക്കെ ചിക്കൻ നമ്മൾ ഇട്ടിട്ട് പിന്നെ വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിക്കാതെ ഇതുപോലെ തന്നെ ആ ചിക്കനിലത്തെ വെള്ളം ഇറങ്ങാനായിട്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യാം ഓക്കെ ഒരു 10-15 മിനിറ്റ് ഇതുപോലെ തന്നെ തീ കുറച്ച് വെയിറ്റ് ചെയ്യാം അപ്പോൾ ചിക്കനിലത്തെ വെള്ളം കംപ്ലീറ്റ് ഇതിലേക്ക് ഇറങ്ങും വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ അതിങ്ങനെ തീ കുറച്ച് നേരം അടച്ച് വെയ്ക്കാം അപ്പോൾ ഇതിൽ ചിക്കനിലെ വെള്ളം കംപ്ലീറ്റ് ഇറങ്ങും ഓക്കെ അപ്പോൾ നമ്മളിത് ചിക്കനിലെ വെള്ളം ഇതാ ഇറങ്ങി തുടങ്ങി അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമുക്ക് ഈ നേന്ത്രക്കായ ഇട്ട് കൊടുക്കാം ഓക്കെ നന്നായിട്ട് ഒന്ന് ഇളക്കി പിന്നെ അരിഞ്ഞ് അവിടെ അരച്ച് വെച്ച മുളകും മല്ലിയും കൂടി അരച്ച് വെച്ച പേസ്റ്റ് അവിടെ ഉണ്ട് അത് ഇട്ട് കൊടുക്കാം നമുക്ക്
അതിനെ ഇളക്കി നന്നായിട്ട് പിടിപ്പിക്കുക കുറച്ച് മസാലപ്പൊടി കൂടി ഇടാം നമുക്ക് നേരത്തെ കുറച്ച് മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് മസാലപ്പൊടി കൂടി നമുക്ക് ഒരു അര ടീസ്പൂൺ മസാലപ്പൊടി കൂടി ഇട്ടിടാം ഓക്കേ ഇങ്ങനെ ഈ ചിക്കൻ്റെ വെള്ളത്തിൽ കിടന്ന് ഈ നേന്ത്രക്കായ വേവണം എന്നിട്ട് പുറമേ നിന്ന് വെള്ളം പരമാവധി ഒഴിക്കാതെ നോക്കുക ഈ ലോ ഫ്ലെയിമിലിട്ട് ഈ ചിക്കൻ്റെ നെയ്യിലും വെള്ളത്തിലും കിടന്ന് ഈ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു വാളിൽ കൊണ്ട് അടച്ചു വെക്കുകയാണെങ്കിൽ വളരെ നന്നായി നമുക്ക് ഈ മറ്റേ അടപ്പ് വന്ന് വരുമ്പോൾ അതിൻ്റെ ആവിയതിൽ വീണ് ഒരുപാട് വെള്ളം ആ സമയം വാഴയിൽ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവറും കിട്ടും നമുക്ക് വാഴയുടെ ഒരു നല്ലൊരു മണവും അതുപോലെ തന്നെ ഒരു നല്ലൊരു ഗുണമുള്ള സാധനമാണ് അപ്പോൾ നമുക്കിതുപോലെ വാഴയിലുണ്ട് അടച്ചു വെച്ച് കഴിഞ്ഞെങ്കിൽ വളരെ നല്ലതാണ് ഓക്കെ നല്ല മണം വരുന്നുണ്ട് നമുക്ക് ഇലയൊന്ന് മാറ്റി നോക്കാം എന്താണ് അവസ്ഥ നോക്കി നോക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ വെച്ചിട്ട് ഏതാണ്ട് ഒരു 10 മിനിറ്റോളം ആയുണ്ട് ആ തുള്ളി നമ്മൾ തുള്ളി വെള്ളം വെച്ചിട്ടില്ല ഇതിലത്തെ വെള്ളം തന്നെയാണത് നമുക്കൊന്ന് ഇളക്കി നോക്കാം ഇതിൻ്റെ പതുക്കൊന്ന് ഇളക്കി നോക്കാം ഓക്കെ ഒരു ചിക്കൻ്റെ വെള്ളവും നെയ്യും മാത്രമേ ഉള്ളൂ ഇതിൽ വേറെ പുതിയ വെള്ളമൊന്നും വെച്ചിട്ടില്ല അപ്പോൾ നമുക്കത് അതിൽ ആ ചിക്കൻ്റെ നെയ്യിലും ചിക്കൻ്റെ വെള്ളത്തിലും കിടന്ന് ഈ നേന്ത്രക്കായ വെന്താലാണ് അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഇല്ല അതുപോലെ തന്നെ ഈ മസാല ഇതുപോലെ തന്നെ കംപ്ലീറ്റ് എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ കവർ ചെയ്തിരിക്കണം എന്നാലാണ് അതിൻ്റെ ഒരു പൂർണ്ണത വരുള്ളൂ കറികൾക്ക് ഓക്കെ ആ അപ്പോൾ നമ്മൾ ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് അവസ്ഥ എന്ന് തുറന്നു നോക്കാം ഇല ആ ഇലയാമത്തെ ആരത് കണ്ട ഇലയാമത്തെ ശരിക്കും ആവി വന്ന് ആവി തിരിച്ചായിക്ക് വീണിട്ടുള്ള ആവിയാണത് കേട്ടോ ഇല എങ്ങനെയുണ്ട് ഇതോ കറി നമുക്ക് ഇതുപോലെ ആയുണ്ട് ഓക്കെ ഒന്ന് ഇളക്കി കൊടുത്തോളൂ അപ്പോൾ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത കൂട്ടിലേക്ക് നമുക്ക് കിടക്കാം ഇതുപോലെ ആയുണ്ട് ഓക്കെ അപ്പോൾ കായൊക്കെ വെന്തിട്ടുണ്ട് ആ ചിക്കൻ്റെ വെള്ളത്തിൽ കിടന്ന് കായ വെന്തിട്ടുണ്ട് വേറെ പുതിയ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ആ ചിക്കൻ്റെ വെള്ളവും അതുപോലെ തന്നെ എണ്ണയും മാത്രമേ ഉള്ളൂ നെയ്യും മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അതിൽ കിടന്ന് കായ വെന്തിട്ടുണ്ട് നമുക്ക് അടുത്ത കൂട്ടിലേക്ക് കിടക്കാം നമ്മൾ ചിക്കൻ ചുക്കിയാണ് ഉണ്ടാക്കിയിരുന്നത് അതിൻ്റെ സ്പെഷ്യൽ കൂട്ടുകൾ അവസാനത്തെ ചേരുവകളാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഐറ്റംസ് നമ്മൾ കുറച്ച് പച്ചമല്ലി ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ പച്ചമല്ലി എടുക്കുക അത് പതുക്കെ ഒന്ന് ഈ ഇതിലൊന്ന് ഇടിച്ചെടുക്കുക ഇത് അധികം പൊടിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി മല്ലി മല്ലി ഇത്രയ്ക്ക് അടിക്കണ്ടു കേട്ടോ ജസ്റ്റ് ഒന്ന് ഇടിക്കുക വേണ്ടു പരി പൊളിയ ഒന്ന് കൃഷി ചെയ്യുക വേണ്ടു പൊടിയൊന്നും വേണ്ട ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പച്ചമുളക് നമ്മൾക്ക് എരിവ് കൂടുതൽ താല്പര്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്ര മുളക് ഇട്ടേക്കുന്നത് സാധാരണ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ 2 മുളക് ഇട്ടാൽ മതി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അത് കുറച്ച് അധികം മുളക് ഇടുന്നുണ്ട് അതൊന്ന് ഇടിച്ചിട്ടിടണം പച്ചമുളക് ഇത്രയ്ക്ക് ഇടിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ഒരുപാട് കുറയും വേണ്ട ഒരുപാട് പൊടിഞ്ഞ് ഇങ്ങനെ പേസ്റ്റ് ആവും വേണ്ട ഇത്രയ്ക്ക് ഇടിക്കേണ്ട ആവശ്യമുള്ളൂ മല്ലി ഇത്രയ്ക്ക് ഇടിക്കുക കുറച്ച് നാളികേരക്കൊത്ത് ഈ ചിക്കനിൽ ഇട്ട് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും അപ്പോൾ നമുക്ക് കുറച്ച് നാളികേരം ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ കൊത്തിയെടുക്കുക ഇത് നൈസായിട്ട് അരിഞ്ഞെടുക്കണം കാണിക്കേണ്ടത് പരിചയമില്ലാത്ത ആളുകൾക്ക് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് സൈഡ് ഇതുപോലെ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ സുഖമായിട്ട് ഇങ്ങനെ വരും എന്നിട്ട് നമ്മൾ അരിഞ്ഞു കൊടുക്കാം ഓക്കെ ഒരു അരമുറി നാളികേരം നമ്മൾ എടുത്തിട്ടുള്ളൂ അത് മതിയാവും നമ്മൾ ചെറുതാക്കി അരിഞ്ഞാൽ മതി ഓക്കെ ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്കത് ചിക്കനിൽ ഇട്ട് കൊടുക്കാം നാളികേര കൊത്ത് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് ഈ മുളകാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആ ചതച്ച് വെച്ച മുളക് ഇട്ടോളും നല്ലൊരു ഫ്ലേവർ കിട്ടും നല്ലൊരു മണം വരും ആ നല്ല ഉണ്ടമുളകെന്ന് പറയാം നമ്മളിവിടെ നാട്ടിൽ മറ്റേ ഈ സാമ്പാർ മുളകല്ല ഇത് ഉണ്ടമുളകെന്ന് പറയാം ആ ഉണ്ടമുളക് കിട്ടുമ്പോൾ നല്ലൊരു മണവും നല്ല ഫ്ലേവറും വരും അടുത്തതായിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാളികേര കൊത്തിടാം ഇത് ഏറ്റവും ഫൈനലായിട്ട് ചെയ്യുന്ന കാര്യമാണ് വെന്ത് കഴിഞ്ഞിട്ട് ഓക്കെ ഈ നാളികേര കൊത്ത് ഒരുപാട് വേവാൻ പാടില്ല ഒരു ജസ്റ്റ് ഒന്ന് ചൂടാവുക വേണ്ടു അപ്പം നമുക്ക് വാങ്ങി വയ്ക്കണം ഓക്കെ നാളികേര കൊത്ത് വെന്ത് കഴിഞ്ഞിരുന്നെങ്കിൽ
അതിൻ്റെ ടേസ്റ്റ് പോകും. ചെറിയൊരു ഹാഫ് ബോയിൽ പോലെ നമ്മൾ കടിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. നല്ലൊരു മധുരം വരണം. ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, നമ്മൾ പച്ചമുളക് ഇട്ട് കഴിഞ്ഞു, നാളികേരം കൊത്തിട്ട് കഴിഞ്ഞു, തീ ഓഫാക്കി. ഇതിന് ശേഷമാണ് നമ്മുടെ ഈ മല്ലി, ചതച്ചു വെച്ച മല്ലി ഇത്രയ്ക്ക് വേണ്ടു. ഇത് നമ്മൾ ഒന്ന് വിതറി കൊടുക്കുക അതിൽ മുകളിൽ കൂടെ. ഓക്കെ, ഇത് തീ ഓഫാക്കിയിട്ട് വേണം ചെയ്യാൻ. ഈ മല്ലി വേവാൻ പാടില്ല. ഈ പച്ചമല്ലി നമ്മൾ ഇടയിൽ ഈ കടിക്കണം. ഇടയ്ക്ക് ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല. ഒരുപാട് ഇട്ടുകഴിഞ്ഞെങ്കിൽ വേറെ പോകും. ഇപ്പോൾ കണ്ട പോലെ ഒന്ന് ഈ ഇളക്കി കൊടുത്തോളൂ. ഓക്കെ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് വെള്ളം ഒട്ടും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ആ ചിക്കനിലത്തെ വെള്ളവും അവരുടെ എണ്ണയും മാത്രം ഇതിന് വെന്താണ്. അപ്പം നമ്മുടെ നാടൻ വറുത്തരച്ച ചിക്കൻ ചുക്ക കഴിക്കാൻ റെഡിയുണ്ട്. ഓക്കെ, ചിക്കൻ ചുക്ക റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ട്. നമ്മുടെ മോൻ വന്നിരിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് നമുക്ക് എടുത്ത് കഴിച്ചിട്ട് പറയൂ. ശരിക്ക് പറഞ്ഞേ, ശരിക്കും ടേസ്റ്റ് ഉണ്ടാ? എരി കൂടുതലുണ്ടാ? ശരിക്കും ഹോട്ടലിൽ കഴിക്കണ പോലെയാ? അതിലും ടേസ്റ്റ് ഉണ്ടാ? ശരിക്കും ഇഷ്ടമായാ? സംഭവം മോനായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവനോട് അടുത്ത ടേസ്റ്റ് നോക്കുന്ന ആള്. ഞാനൊന്നും കൂടി കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് നോക്കട്ടെ. സൂപ്പറായിട്ട്, ഞാൻ വെച്ചോണ്ട് പറയില്ല. സംഭവം വളരെ നന്നായിട്ട്. നമ്മുടെ ആ ഇടയിലെ ഒരു പച്ചമല്ലി ഏടെ ഇതില്ലേ, അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഈ പച്ചമല്ലി കടിക്കും, ഇടയ്ക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ വരും. അതുപോലെ തന്നെ ആളുകാരെ കൊത്ത് കടിക്കും, അതിൻ്റെ ഫ്ലേവർ വരും പച്ചമുളകിൻ്റെ. അപ്പോൾ എല്ലാം കൂടിയുള്ള ഒരു ഫ്ലേവർ വരും. ഭയങ്കര ഒരു സ്പെഷ്യൽ കോമ്പിനേഷൻ ആയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്യണം, തീർച്ചയായും ട്രൈ ചെയ്യണം. ഇതേപോലെ തന്നെ ഉണ്ടാക്കുക. വെള്ളം ഒഴിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ടേസ്റ്റിൻ്റെ രഹസ്യം. അപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കുക, എന്നിട്ട് എന്നോട് അതിൻ്റെ അഭിപ്രായം പറയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരാ, ഞാൻ പറഞ്ഞു തരാം. നമ്മൾ നമ്മുടെ മോളിത് ടേസ്റ്റ് വെക്കാൻ വന്നിട്ടുണ്ട്. മോള് എങ്ങനെയുണ്ട് നോക്കൂ, കഴിച്ചിട്ട് പറയൂ. അതെ ആണോ? ശരി ശരി, വെള്ളം കുടിച്ചോളൂ. എരി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇത്തിരി എരി കൂടുതലായിരിക്കും. പക്ഷേ ടേസ്റ്റ് ഉണ്ടോ? ഇഷ്ടപ്പെട്ടാ? വെള്ളം കൂട്ടിയാണോ ചിക്കൻ കഴിക്കണേ? സാരില്ല, അനുവിന് വേറെ എരിവില്ലാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കേ.